നമസ്കാരം എല്ലാ സുഹൃത്തുക്കൾക്കും. ഒരിക്കൽ കൂടി ഫുട്ബോൾ കിക്ക് എന്ന യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചും ISL കുറിച്ചുമുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. വീഡിയോയിലേക്ക് കടക്കും മുമ്പ് നിങ്ങൾ ഇതുവരെയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഇപ്പോഴും തുടർച്ചയായി വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഗൈസ്, നമുക്ക് ആദ്യത്തെ അപ്ഡേറ്റിലേക്ക് തന്നെ കടക്കാം. കാത്തിരിപ്പിനൊടുവിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FC അവരുടെ ഹെഡ് കോച്ചിനെ അനൗൺസ് ചെയ്തിരിക്കുകയാണ്. എന്തായാലും നമ്മൾ കുറച്ച് കാലങ്ങളായി എന്തുകൊണ്ട് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FC സൈനിങ്ങും അതേപോലെ തന്നെ അവരുടെ ഹെഡ് കോച്ചിനെയും പ്രഖ്യാപിക്കാത്ത എന്ന ചോദ്യത്തിന് ഇപ്പോൾ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FC തന്നെ ഒഫീഷ്യലായിട്ട് മറുപടി തന്നിരിക്കുകയാണ്. എന്തായാലും 55 വയസ്സ് മാത്രം പ്രായമുള്ള മാർക്കോ ബബ്ലോ എന്ന് പറയുന്ന ഇസ്രായേൽ കോച്ചിനെ തന്നെയാണ് ഇപ്പോൾ ഒഫീഷ്യലായിട്ട് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FC തൻ്റെ കൂടാരത്തിൽ കൊണ്ടുവന്നിരിക്കുന്നതും. എന്തായാലും നമുക്ക് അടുത്ത അപ്ഡേറ്റിലേക്ക് തന്നെ കടക്കാം. അടുത്ത അപ്ഡേറ്റ് നോക്കുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് നിരാശ പകരുന്ന ഒരു ന്യൂസാണ് പറയാൻ പോകുന്നത്. എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മലയാളി താരവും അതേപോലെ തന്നെ യുവതാരമായ 23 വയസ്സുകാരൻ ശ്രീകുട്ടൻ എന്ന് പറയുന്ന താരത്തിനെ ഇപ്പോൾ ഗോകുലം കേരള FC പെർമനൻറ്റ് ഡീലിൽ സ്വന്തമാക്കുകയാണ്. എന്തായാലും ഒഫീഷ്യൽ പ്രഖ്യാപനം വൈകാതെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് വരും. ഒരു വമ്പൻ തുകയ്ക്ക് തന്നെയായിരിക്കണം കേരള ബ്ലാസ്റ്റേഴ്സ് ഗോകുലം കേരള FC താരത്തിനെ വിട്ടുകൊടുത്തിരിക്കുന്നത്. എന്തായാലും നമുക്കറിയാം പ്രീ സീസണിൽ ഇറങ്ങിയ താരമായിരുന്നു ഗോകുലം കേരള FC ഇപ്പോൾ സ്വന്തമാക്കിയിരിക്കുന്നത്. എന്തുകൊണ്ട് ബ്ലാസ്റ്റേഴ്സ് ഇങ്ങനെ വിട്ടുകൊടുത്തതെന്ന് നമുക്ക് മനസ്സിലാകാത്തത്. എന്തായാലും നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്താനും മറക്കരുത്. അപ്പോൾ ഗൈസ്, നമുക്ക് അടുത്ത അപ്ഡേറ്റിലേക്ക് കടക്കാം. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ പല ന്യൂസുകളിലും നമ്മൾ കണ്ടതായിരുന്നു അരിഡെ കബറയും അതേപോലെ തന്നെ ഗ്യാരി ഹൂപ്പറും ഹെൻറി കിസ്കോയ്ക്ക് FC ഈസ്റ്റ് ബംഗാളിലേക്ക് വരാൻ പോകുന്നുവെന്ന്. എന്നാൽ ഈ വിദേശ താരങ്ങളൊന്നും ഇപ്പോൾ FC ഈസ്റ്റ് ബംഗാളിൻ്റെ ലിസ്റ്റിൽ ഇല്ല എന്ന് തന്നെയാണ് ഇപ്പോൾ മാർക്കസ് മർഗുളാവോ ട്വീറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലാകും ഇത് 100% ഒഫീഷ്യലായിരിക്കും. എന്തായാലും ഗ്യാരി ഹൂപ്പർ തിരിച്ച് ISL വരുമെന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കേട്ടതായിരുന്നു. എന്തായാലും ഇതിൻ്റെ സത്യാവസ്ഥ ഇപ്പോൾ മാർക്കസ് തന്നെ പുറത്തുവിട്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സ്ഥലത്തെ അപ്ഡേറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു വമ്പൻ വിദേശ വമ്പൻ ക്ലബ്ബ് രംഗത്ത്. എന്തായാലും നിലവിൽ സെൻറ്റർ ബാക്ക് പൊസിഷനിൽ കളിക്കുന്ന താരമാണ് അലക്സ് ജോജിക് എന്ന് പറയുന്ന 28 വയസ്സുകാരൻ. എന്തായാലും ഈ താരത്തിന് മികച്ച പെർഫോം കാഴ്ചവെക്കാൻ സാധിക്കുന്നതാണ് എടുത്തു പറയേണ്ടി വരുന്ന ഒരു കാര്യമാണ്. ഡിഫൻഡറായിട്ടും മിഡ്ഫീൽഡറായിട്ടും ഒരേപോലെ കളിക്കാൻ സാധിക്കുന്ന ഒരു വമ്പൻ താരം കൂടെയാണ് അലക്സ്. എന്തായാലും ഈ താരത്തിനെ ഇപ്പോൾ ടീമിലെത്തിക്കാൻ ശ്രമം നടക്കുന്ന ടീം ഏതാണെന്ന് നോക്കുകയാണെങ്കിൽ ഇമാമി ഈസ്റ്റ് ബംഗാൾ തന്നെയാണ്. എന്തായാലും നമുക്ക് വരും ദിവസങ്ങളിൽ തന്നെ ഈ സൈനിങ് നടക്കുമോ എന്ന് കണ്ടുതന്നെയിരിക്കണം. എന്തായാലും കൂടുതൽ അപ്ഡേറ്റുകളും ISL കുറിച്ചുള്ള അപ്ഡേറ്റുകളും അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കരുത്. എന്തായാലും നിങ്ങളുടെ വിലയേറിയ കമൻറ്റും കമൻറ്റ് ബോക്സിൽ ആദ്യം തന്നെ അറിയിക്കണം. ലൈക്കും ഷെയറും ചെയ്യുക. വീഡിയോ നിർത്തുന്നു. താങ്ക് യു.